Assalamu alaikum ve rahmetullah. Priya pettavare, innu Facebook ilanengilum, WhatsApp ilanengilum, orupaadu aashikkeengalum, aashikkaathukalum ulla oru kaalakattamaanu Facebook, adupole WhatsApp status okke parishodichal, orupaadu streekalum purushanmarumellam, muthu nebinte madhukale status aayi vekkunnunde. Appo ningal chodikkum valla prashnamundo, muthu nebinte madhukalle, nammalokke madhukku chellunnavaralle, okke ellam seriyaanu. Pakshe ingane status വെച്ചതുകൊണ്ട് ഈ പാർട്ട് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ചില കുടുംബങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ദയനീയമായ രംഗങ്ങളൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാർ ഒരു അല്പം ക്ഷമയോടുകൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് നല്ല തീരുമാനമെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ മദഹ് നമ്മൾ കേൾക്കണം, നമ്മൾ പാടണം, നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ട് കേൾപ്പിക്കണം. പക്ഷേ ആ പാട്ടുകളെ കൊണ്ട് നമ്മൾ മുത്തു നബിയോള മഹബത്താണ് നമുക്ക് കൂടേണ്ടത്. അതേസമയത്ത് പാടുന്ന കുട്ടികളോട് അതല്ലെങ്കിൽ പാടുന്ന വ്യക്തികളോട് താല്പര്യം കൂടി ചില ആളുകളൊക്കെ സ്റ്റാറ്റസായി വെച്ചുകൊണ്ട് അത് മുഖേനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ട് അനാവശ്യമായ അള്ളാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഈ അടുത്ത് ഒരു കല്യാണം കഴിഞ്ഞു. ആ കല്യാണം ഒരു പാട്ട് പാടുന്ന നല്ല പാട്ടുകാരനാണ്. ആ പാട്ടുകാരൻ്റെ വീഡിയോ വെച്ചുകൊണ്ട് ചില കമൻറ്റുകളൊക്കെ നഷ്ടമാണ്. ഇന്ന് ആശിക്കീങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന രംഗമാണ്. എന്ത് പൊട്ടിക്കരയൽ? ഇവിടെ ഈ മഹബത്ത് ഉണ്ടാവേണ്ടത് ആ പാടുന്ന വ്യക്തിയോടാണോ? അല്ല, നമുക്ക് മഹബത്ത് ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിനോടാണ്. എന്നിട്ട് ഇത്തരം ആളുകൾ അനാവശ്യ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് കല്യാണം വരെ ചില മക്കളുടെ കുടുംബങ്ങളൊക്കെ അനാഥമായി പോയത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ വിഷയം ഞാൻ വ്യക്തമായി കൊണ്ട് പറയാത്തത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മൾ മദഹ് സോങ് കേൾക്കുമ്പോൾ ആ പാടുന്ന വ്യക്തിയോടല്ല നമുക്ക് മഹബത്ത് ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ മഹബത്ത് പ്രകടിപ്പിക്കേണ്ടത് അത് സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ അല്ല. നമ്മുടെ മഹബത്ത് നമ്മുടെ കൽബകത്താണ്, കൽബിൻ്റെ ഉള്ളിലാണ് നമുക്ക് മുത്തു നബിയോട് മഹബത്ത് ഉണ്ടാവേണ്ടത്. കൊണ്ട് പറയുന്നു, നമ്മുടെ ചെറുപ്പകാരികളൊക്കെ അന്യ പുരുഷൻ്റെ ഫോട്ടോ സ്റ്റാറ്റസായി വെക്കുന്ന, അതുമാത്രമല്ല സ്വന്തം പിക്ചർ തന്നെ നാണമില്ലാതെ. എത്രത്തോളം അവർ പറയും, എൻ്റെ ഫോണല്ലേ, എൻ്റെ ഫോട്ടോയല്ലേ, ഞാനെടുത്ത ഫോട്ടോയല്ലേ, അല്ല നിങ്ങൾ നിങ്ങളെ ഫോൺ കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് അത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടേതല്ല, അത് ലോകത്തിൻ്റെതാണ്. ആ പോസ്റ്റ് കാണുന്ന ആർക്കും അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ മോർഫ് ചെയ്തുകൊണ്ട് എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടമാണെന്ന് ഒന്ന് ആലോചിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട്, ഇത്തരം ചില പാട്ടുകാരൊക്കെ അവരൊക്കെ അന്യ സ്ത്രീകളുമായി മെസ്സേജ് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് ഈ വിഷയം പൂർണ്ണമായി കേട്ട നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ഒന്ന് അറിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.